ഓൺലൈനിലൂടെ 299 രൂപ വിലയുള്ള ചുരിദാർ ഓർഡർ ചെയ്ത യുവതിക്ക് നഷ്ടമായത് 1 ലക്ഷം രൂപ. കൂട്ടുമുഖം എള്ളരിഞ്ഞിയിലെ പ്രിയേഷിന്റെ ഭാര്യ ചെല്ലട്ടൻ വീട്ടിൽ രചനയുടെ പണമാണ് ഇത്തരത്തിൽ നഷ്ടപ്പെട്ടത്. ഫേസ്ബുക്കിൽ പരസ്യം കണ്ടതിനെ തുടർന്ന് രചന 299 രൂപ വിലയുള്ള ചുരിദാറിന് സിലൂറി ഫാഷൻ എന്ന സ്ഥാപനത്തിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തത്. ചുരിദാറിനായുള്ള പണം ഗൂഗിൾ പേ അക്കൗണ്ട് വഴി അയക്കുകയും ചെയ്തു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും ചുരിദാർ ലഭിക്കാതായപ്പോൾ പരസ്യത്തിൽ കണ്ട സ്ഥാപനത്തിന്റെ നമ്പറിലേക്ക് വിളിച്ചു. വിലാസം പരിശോധിക്കാനായി രജിസ്റ്റേർഡ് മൊബൈൽ ഫോണിൽ നിന്നും കമ്പനിയുടെ നമ്പറിലേക്ക് സന്ദേശം അയക്കണമെന്ന് രചനയോട് ഇവർ ആവശ്യപ്പെട്ടു. ഇങ്ങനെ സന്ദേശം അയച്ചതിനു പിറകെ രചനയുടെ ശ്രീകണ്ഠപുരം SBI അക്കൗണ്ടിൽ നിന്ന് 6 തവണയായാണ് 1 ലക്ഷം രൂപ നഷ്ടപ്പെട്ടത്. ഇതോടെ ആദ്യം അടച്ച പണമടക്കം 1,290,000 രൂപയാണ് ഇവർക്ക് നഷ്ടമായത്. രചനയുടെ പരാതി ശ്രീകണ്ഠപുരം പോലീസ് കേസെടുത്തു. അതേസമയം ഇതിനു മുൻപും സംസ്ഥാനത്ത് ഓൺലൈൻ വിപണന സൈറ്റുകൾ വഴി തട്ടിപ്പുകൾ നടന്നിരുന്നു. ഓയിലക്സിൽ 94,000 രൂപ വില വരുന്ന ഐഫോണിന് പകരം കടലാസ് പൊതി നൽകി ഫോൺ തട്ടിയെടുത്താളെ പിടികൂടിയിരുന്നു. കൊല്ലം ശൂരനാട് വിഷ്ണുവാണ് വെസ്റ്റ് പോലീസിന്റെ പിടിയിലായതും. ആലപ്പുഴ നിലമ്പേരൂർ സ്വദേശിയായ ഡോണിയുടെ ഐഫോൺ ആണ് തിരുനക്കര ഭാഗത്തെ ഇടവേളയിൽ വെച്ച് തട്ടിയെടുത്തത്. പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഓൺലൈൻ സൈറ്റ് വഴി ഡോണി ഐഫോൺ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. പരസ്യം കണ്ട് ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് വിഷ്ണു അറിയിക്കുകയും തിരുനക്കര ഭാഗത്ത് വിളിച്ചു വരുത്തുകയുമായിരുന്നു ചെയ്തത്. ഇവിടത്തെ ഇടവഴിയിൽ വെച്ച് ഡോണിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയ വിഷ്ണു കറൻസി നോട്ടുകൾ എന്ന വ്യാജേനെ കടലാസ് പൊതി നൽകിയ ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഭാരത് ആശുപത്രിക്ക് സമീപത്തെ ഇടവഴിയിലൂടെ ഓടിയ വിഷ്ണുവിനെ നാട്ടുകാർ ചെന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. തിരുനക്കര ക്ഷേത്രത്തിനു മുന്നിൽ 2009 വെട്ടുകേസിലും പ്രതിയാണ് വിഷ്ണു. അതേസമയം ഓയിലെക്സ് പോലുള്ള സെക്കൻഡ് ഹാൻഡ് ഓൺലൈൻ വിൽപ്പന സൈറ്റുകൾ വഴി ഇതിനു മുൻപും വൻ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. നാൾക്കുനാൾ ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുകയാണ്. ദിനം പ്രതി തട്ടിപ്പുകളുടെ രീതിയും മാറിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് തിരിഞ്ഞതോടെ തട്ടിപ്പുകളുടെ വ്യാപ്തിയും വർദ്ധിച്ചിട്ടുണ്ട്. കരുതിയിരിക്കുക എന്നത് മാത്രമാണ് ഇത്തരം തട്ടിപ്പുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക മാർഗം. പഴയ സാധനങ്ങൾ ഓൺലൈൻ വഴി വിൽക്കാനായി പരസ്യങ്ങൾ നൽകി കാത്തിരിക്കുമ്പോൾ സാധനങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് കാണിച്ച് കോളുകൾ വരുന്നത്. അതിനാൽ തന്നെ ഇടവും വലവും നോക്കാതെ അതിൽ ചാടി വീഴുകയാണ് പതിവ്. ഇവിടെയാണ് തട്ടിപ്പ് ആരംഭിക്കുന്നത്. UPI വഴിയാണ് ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നതും. പണം അയക്കുന്നതിന് പകരം അവർ റിക്വസ്റ്റ് മണി ഓപ്ഷൻ അയക്കും. UPIയിൽ പരിചിതമല്ലാത്ത ഉപയോക്താക്കൾ ഇത് സ്വീകരിക്കുന്നതോടെ പണം തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് പോകുകയും ചെയ്യും. അതിനാൽ തന്നെ ഓൺലൈൻ വിപണി വഴി സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളോ വസ്തുക്കളോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ മുൻകൂർ പണം ഇടപാടുകൾ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. വിശ്വസനീയമായവരിൽ നിന്നും മാത്രം സാധനങ്ങൾ വാങ്ങുക. പണം തട്ടിയെടുക്കുന്നവരുടെ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കുക. വ്യക്തിപരമായി ഉപഭോക്താക്കൾ നടത്തുന്ന ഇടപാടായതിനാൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഓൺലൈൻ വെബ്സൈറ്റുകൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാകില്ല. ഓൺലൈൻ ഇടപാടുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.